രാജ്യം മഹാവിപത്തിൽ നിൽക്കുമ്പോൾ ദേശവിരുദ്ധ പോസ്റ്റുകളുമായി നീങ്ങിയ ട്വിറ്ററിനെതിരെ കേന്ദ്ര സർക്കാർ ഇന്ത്യാ വിരുദ്ധമായ പോസ്റ്റുകൾ മാത്രമല്ല അക്കൗണ്ടുകളും നീക്കം ചെയ്യണമെന്ന അന്ത്യശാസനമാണ് വന്നിരിക്കുന്നത് കോവിഡിൽ വ്യാജമായ ഉള്ളടക്കം അടങ്ങിയ വിമർശന പോസ്റ്റുകൾ ഇട്ട അക്കൗണ്ടുകൾ നീക്കം ചെയ്യാൻ ട്വിറ്റർ തയ്യാറായില്ല കൂടുതൽ പ്രത്യാഘാതം ഇന്ത്യയിൽ കമ്പനി നേരിടേണ്ടി വരുമെന്നും അറിയുന്നു രാജ്യവിരുദ്ധത അടങ്ങിയ ഇത്തരം ട്വിറ്റുകൾ ഇന്ത്യൻ ഐ ടി നിയമത്തിന്റെ ലംഘനമാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി ട്വിറ്റുകൾ ഇന്ത്യൻ നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇന്ത്യൻ ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം ട്വിറ്ററിന് റഫറൻസ് നൽകിയിട്ടുണ്ട് ട്വിറ്റുകൾക്കെതിരെ നടപടിയെടുക്കാൻ ട്വിറ്ററിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതായും അറിയിപ്പിൽ പറയുന്നു അതോടൊപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ വിമർശന ട്വിറ്റുകൾക്കെതിരെ ഇത് രണ്ടാം തവണയാണ് നടപടിയെടുക്കുന്നത് നേരത്തെ കർഷക സമരം സംബന്ധിച്ച് ട്വിറ്റുകൾ നീക്കം ചെയ്യാൻ കേന്ദ്രം ട്വിറ്ററിനോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം അക്കൗണ്ടുകൾ നീക്കം ചെയ്യാൻ ട്വിറ്റർ തയ്യാറായിട്ടില്ല കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല പിന്നാലെ പാർലമെന്റ് അംഗങ്ങൾ സംസ്ഥാന മന്ത്രിമാർ സിനിമാ താരങ്ങൾ തുടങ്ങിയ പ്രമുഖരുടേതടക്കമുള്ള നിരവധി ട്വിറ്റുകൾ ട്വിറ്റർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അവരെ ലോക്സഭാ അംഗം രേന്ദ്രനാഥ് റെഡ്ഡി പശ്ചിമ ബംഗാൾ മന്ത്രി മോളോയ് ഖട്ടക് നടൻ വിനീത് കുമാർ സിംഗ് ചലച്ചിത്ര നിർമ്മാതാക്കളായ വിനോദ് ക്രപ്പി അവിനാശ് ദാസ് തുടങ്ങിയ പ്രമുഖരടക്കമുള്ള ട്വിറ്റുകൾ നീക്കം ചെയ്തതിൽ ഉൾപ്പെടുന്നു കോവിഡിന്റെ രണ്ടാം തരംഗത്തിലെ ജനങ്ങളുടെ ദുരിതങ്ങളും പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന്റെ കൊടും കാര്യസ്ഥിതിയും ചൂണ്ടിക്കാട്ടുന്നതാണ് ബ്ലോക്ക് ചെയ്ത ട്വിറ്റുകൾ ട്വിറ്റുകൾ ബ്ലോക്ക് ചെയ്തത് സംബന്ധിച്ച് ട്വിറ്റർ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും ട്വിറ്റ് ചെയ്ത ഉപഭോക്താക്കൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ബ്ലോക്ക് ചെയ്ത ട്വിറ്റുകളിൽ ഭൂരിപക്ഷം കോവിഡ് രോഗികൾക്ക് ഓക്സിജൻ ലഭ്യതക്കുറവും മരുന്നുകളുടെ ദൗർലഭ്യവും സംബന്ധിച്ച് വിമർശനങ്ങളാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ടതും പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് റാലിയുമായി ബന്ധമുള്ള ട്വിറ്റുകളും ഇതിലുണ്ട് ബ്ലോക്ക് ചെയ്ത ട്വിറ്റുകൾ ഇന്ത്യയിൽ കാണാനാവില്ലെങ്കിലും വിദേശത്തുള്ളവർക്ക് കാണാനാവുന്നതാണ് എന്നാൽ ഇതിനു മുമ്പ് ഇതിന് സമാനമായ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ മുന്നറിയിപ്പിന് മുന്നിൽ കീഴടങ്ങി ട്വിറ്റർ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നുവെന്ന് കണ്ടെത്തിയ അക്കൗണ്ടുകൾ ഒടുവിൽ മരവിപ്പിക്കാനും റദ്ദാക്കാനുമാണ് തീരുമാനമുണ്ടായത് കേന്ദ്ര സർക്കാർ നൽകിയ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് പേരുടെ പട്ടികയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുടെ അക്കൗണ്ടും ട്വിറ്റർ റദ്ദാക്കി ഖാലിസ്ഥാൻ ബന്ധം വ്യക്തമായ ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയെട്ട് ട്വിറ്റർ ഹാൻഡിലുകളും ബ്ലോക്ക് ചെയ്തവയിൽ ഉൾപ്പെടുന്നു ഇവയ്ക്കൊപ്പം ഇരുന്നൂറ്റിഅൻപത്തിയേഴ് അക്കൗണ്ടുകളിൽ മോദി സർക്കാരിന്റെ കർഷക വംശഹത്യ എന്ന ഫാഷ്ടാഗ് ഉപയോഗിച്ചിരുന്നു ഇതിൽ ഇരുന്നൂറ്റി ഇരുപത് എണ്ണവും റദ്ദാക്കി ട്വിറ്ററിന് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥലത്തിൽ മാറ്റമുണ്ടാകുമെന്നും ട്വിറ്റർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു കാർഷിക നിയമത്തിനെതിരെയുള്ള സമരവുമായി ബന്ധപ്പെട്ട് പതിനൊന്നായിരത്തിലേറെ അക്കൗണ്ടുകൾ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം തള്ളിയ ട്വിറ്ററിനെതിരെ നിലപാട് കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരുന്നു തെറ്റായ വാർത്തകളും സംഘർഷത്തിന് വഴിയൊരുക്കുന്ന സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയല്ലെങ്കിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് രാജ്യസഭയിൽ വ്യക്തമാക്കിയിരുന്നു ട്വിറ്റർ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ചെങ്കോട്ടയിലെ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ ഒന്നും കാപ്റ്ററോൾ ഹില്ലിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ സമൂഹ മാധ്യമങ്ങൾക്കാവില്ല മാധ്യമ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും കാത്തുരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് പക്ഷേ രാജ്യം സുരക്ഷ ക്രമസമാധാനം എന്നീ കാര്യങ്ങൾക്കും അതേ പ്രാധാന്യം തന്നെയാണുള്ളത് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ദയവായി ശത്രുതയും അക്രമവും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കരുത് ഇന്ത്യയുടെ ഭരണഘടനയും രാജ്യത്തെ നിയമങ്ങളും പാലിക്കുക അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ശക്തമായ നടപടി എടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർഷക സംഘടനകളുടെ സമരവുമായി ബന്ധപ്പെട്ട് കുപ്രചരണങ്ങൾ നടത്തുന്ന ആയിരത്തിലേറെ അക്കൗണ്ടുകൾ നീക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്